ഒരുപാട് വിശിഷ്ട അതികളുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാജി ജുബൈൽ ഇവിടെയുണ്ട്, സ്വാഗതം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت. صدق الله مولانا العلي العظيم. الصلاه والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനവും സ്നേഹാദരവുകളും നിറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ എല്ലാം ആയ സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരിക നേതൃത്വമായ ശൈഖുന ഉസ്താദുവറുകൾ, മറ്റ് ഉലമാക്കൾ, സാദാത്തുക്കൾ, വിശിഷ്ട അതിഥികൾ, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികളായ മുഅ്മിനുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ള, അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരല്പസമയം ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് നിർദ്ദേശിച്ചതനുസരിച്ച് ഈ സദസ്സിൻ്റെയും സ്ഥാപനത്തിൻ്റെയും ബറക്കത്ത് ലഭിക്കാനും ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെ ഏതാവശ്യത്തിന് വേണ്ടി വിളിച്ചാലും കൂടെയുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് ഇൻഷാ അല്ലാ അല്പം ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന ബായാർത്ഥങ്ങൾ ഇവിടെ എത്തും. എല്ലാവരും സദസ് ഭംഗിയാക്കി ഇരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. ഈ ഭാഗത്ത് കുറേ കസാരകൾ, കുറുസുകൾ ഒഴിവുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ബായാർത്ഥങ്ങളുടെ സലാത്തിനും മജ്ലിസിനൊക്കെ ദുആക്കൊക്കെ ബായാറിലേക്ക് അങ്ങോട്ട് നിങ്ങൾ മാസത്തിൽ പോകുന്നവരുണ്ട്, പോകാൻ കഴിയാത്തവരുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇങ്ങോട്ട് ഇവിടെ വന്ന് കിട്ടുമ്പോൾ, ഈ സ്ഥാപനത്തിലെത്തിക്കിട്ടുമ്പോൾ ആ ദുആയിലും നസീഹത്തിലും സംബന്ധിക്കുക, കൂട്ടുചേരുക എന്ന വലിയ ഒരു ഗുണം നഷ്ടപ്പെടുത്താതെ എല്ലാവരും സദസ്സിൽ കടന്നിരിക്കുക. കുറേ സമയമായി നിങ്ങൾ ഇരിക്കുന്നത്, ഒരു രണ്ട് മിനിറ്റ് എല്ലാവരും എണീറ്റ് നിന്ന് മദീനയിലേക്ക്, അൽ മദീനയിൽ നിന്ന് അൽ മദീനത്തുൽ മുനവ്വറയിലേക്ക് ഒരു സലാത്തും സലാമും നമുക്ക് ചൊല്ലി, ആ സമയത്ത് സദസ്സൊക്കെ നല്ല ഭംഗിയായി മദീനയിൽ നിന്ന് ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സദസ് കണ്ട്, ഈ മജ്ലിസ് കണ്ട് അല്ലാഹുവിൻ്റെ ഹബീബിന് വലിയ സന്തോഷമായി. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, യഅമലൂ, നിങ്ങൾ പ്രവർത്തിച്ചോളി, അമൽ ചെയ്തോളി, സതുഉറദു അലയ്യ അഅമാലുക്കും, നിങ്ങളെ പ്രവർത്തനങ്ങൾ, നിങ്ങളെ സ്റ്റേജുകൾ, നിങ്ങളെ വേദികൾ, നിങ്ങളെ നന്മകൾ എൻ്റെ ഖബറിലേക്ക് കാണിക്കപ്പെടുന്നു. ഖബറിൽ വച്ച് ഞാൻ നിങ്ങളുടെ നന്മകൾ, പ്രവർത്തനങ്ങൾ, വേദികൾ, പേരുകൾ, അഡ്രസ്സുകൾ ഞാൻ കാണുന്നു. അങ്ങനെ നല്ല പ്രവർത്തനങ്ങളും നല്ല സ്റ്റേജും നല്ല വേദിയും നല്ല സദസ്സും നന്മ കാണുമ്പോൾ ആ ഖബറിൽ വെച്ച് ഞാൻ നോക്കുമ്പോൾ ഖൈറായ നല്ലതായ പ്രവർത്തനങ്ങൾ, നല്ലതായ മജ്ലിസുകൾ ഞാൻ കണ്ടാൽ,
ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വലിയ സന്തോഷത്തോടെ വലിയ അഭിമാനത്തോടെ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് ആ ഖബറിന്റെ ഉള്ളിൽ നിന്നിട്ട് ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും എന്ന് മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. 100% നാം വിശ്വസിക്കുന്നു, നാം ഉറപ്പിക്കുന്നു. ഈ അൽ മദീനയുടെ ഈ വേദി, അൽ മദീനയുടെ ഈ സ്റ്റേജ്, അൽ മദീനയുടെ ഈ സദസ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നു. ആ ഖബറിൽ നിന്ന് അല്ലാഹുവിനെ സ്തുതിക്കുന്നു, അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളെ മജ്ലിസ് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ കാണിച്ചു കൊടുത്ത് ഞങ്ങളെ കണ്ട് സന്തോഷിച്ച്, ഞങ്ങളെ മജ്ലിസ് കണ്ട് സന്തോഷിച്ച് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഉള്ളിൽ നിന്ന് അൽഹംദുലില്ലാ എന്ന് നിന്നെ സ്തുതിക്കുന്ന ആ സദസ്സിൽ, ആ സന്തോഷത്തിൽ ഞങ്ങളെ നീ പെടുത്തണം അല്ലാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇവിടക്ക് നോക്കുന്നുണ്ട്. നാം ചെല്ലുന്ന സലാത്തു സലാമും ഒരു തടസ്സവും കൂടാതെ മദീനയിൽ കേൾക്കുന്നുണ്ട്. ആ സലാത്തു സലാമിനിക്ക് ഇങ്ങോട്ട് നമുക്ക് സലാം മടക്കുന്നുണ്ട്, നമുക്കിങ്ങോട്ട് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ, ആദർശത്തോടെ, മഹബത്തോടെ, ഇഷ്കോടെ ഇൻഷാഅല്ലാ ഒരു സലാത്തു സലാമും നമുക്ക് മദീനയിലേക്ക് സമർപ്പിക്കാം. എല്ലാവരും സരസിൽ തന്നെ വരും. ആ കുറുസുകളൊക്കെ ഒന്ന് ഫുള്ളായി. എല്ലാവരും സരസിലും സ്റ്റേജിലുള്ള ആളെല്ലാം നിന്നോളി. എന്തുകൊണ്ട്? ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ആളുകളോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ സ്റ്റേജിൽ മഹാനായ സയ്യിദുന മുർഷിദുന മർഹൂം താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സർറുൽ അസീസ് ഓറുണ്ടായിരുന്നു. ഓറണിച്ച് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ അവർ ക്ഷീണത്തോടുകൂടി എണീച്ച് നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ സലാത്തും സലാമും ചൊല്ലുമ്പോൾ ഓറും എണീറ്റ് നിന്ന് സലാത്തും സലാമും ചൊല്ലുകയാണ്. നല്ലോണം ശ്വാസം മുട്ടും, ക്ഷീണമൊക്കെ ഉണ്ട്, എന്നാലും നിന്നിട്ട് ചൊല്ലുന്നു. ഞാൻ മെല്ലെ പോയി പറഞ്ഞു, ഓറ് ഇരുന്നോളി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും എണീച്ച് ഹബീബായ റസൂലുള്ളാനെ വിളിച്ച് സലാത്തു സലാമും പറയുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കാനോ? എനിക്കിരിക്കാൻ കഴിയില്ല, ഞാൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ കൂടെ എണീറ്റ് നിന്നുകൊണ്ട് സലാത്തും സലാമും ചൊല്ലുന്നു. അല്ലാഹുവേ, അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ. അല്ലാ, അവർ പഠിപ്പിച്ച ആ ആശയത്തിൽ, ആദർശത്തിൽ, ആ മഹബ്ബത്തുർ റസൂലിൽ ഞങ്ങളെ എല്ലാവരെയും നീ ജീവിപ്പിക്കണം റഹ്മാനെ. അരെ ഞാൻ ബുദ്ധിമുട്ടിച്ചു എന്ന് നേതാക്കൾ ബേജാറായി പോകരുത്. ആ പാരമ്പര്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത ബിദഅത്തിന്റെ കക്ഷികൾ ഒരു മുബത്തദീങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സലാത്തും സലാമും ചെല്ലാറില്ല, അഥവാ ചെല്ലുമ്പോൾ തന്നെ നിൽക്കാറുമില്ല. അവരെ നാവ് അനങ്ങാറില്ല, അവർ എണീച്ചു നിൽക്കാറില്ല. നമ്മളെ പരിഹസിക്കുന്നതാണ് നമ്മൾ സലാത്തും സലാമും ചൊല്ലുമ്പോൾ. അതുകൊണ്ട് നമ്മളെ ഈ മജ്ലിസിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സന്തോഷത്തിൽ നോക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരെ കൽബു ഒന്ന് മദീനയിലേക്ക്, അൽ മദീനത്തുൽ മുനവ്വറയിലേക്ക് തിരിച്ചുകൊണ്ട്, അൽ മദീനയിലുള്ള നമ്മൾ അൽ മദീനത്തുൽ മുനവ്വറയിലേക്ക് ഹബീബായ റസൂലുള്ളാഹിന്റെ പുന്നാര ഹളറത്തിലേക്ക് ഒരു സലാത്തും സലാമും ചൊല്ലി നമ്മുടെ സദസ് മദീനയിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് ഇൻഷാഅല്ലാ അങ്ങനെ ഇരിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടിയായ പുള്ളി മക്കളിൽപ്പെട്ട ബയാർ തങ്ങൾ ഇവിടെ എത്തും ഇൻഷാഅല്ലാ. എല്ലാവരും കൽബ് മദീനയിലേക്ക് തിരിച്ചുകൊണ്ട് ആളെ നോക്കുമ്പോൾ നിങ്ങളെ കൽബിൽ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ശ്രദ്ധ വരുന്നില്ലെങ്കിൽ കണ്ണു ചുമ്മി വേറൊക്കെ മറന്ന് യാ റസൂലല്ലാ, യാ ഹബീബല്ലാ എന്ന് മുത്തുനബിനെ കൽബിൻ്റെ ഉള്ളിൽ നിന്ന്
മഹബത്തോടെ വിളിച്ചുകൊണ്ട് ഒരു സലാത്തും സലാമും എല്ലാവരും വറക്കെ ഉച്ചത്തിൽ ശബ്ദെടുത്ത് തന്നെ എല്ലാവരും ചൊല്ലണം യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറും ഫൗക നൂരി അന്ത ഇക്സീറും വഗാലി അന്ത മിസ് ബഹുസുദൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും യാ ഹബീബി യാ മുഹമ്മദ് യാ റസൂൽ ഖാഫിഖൈനി യാ മുഅയ്യിദ് യാ മുമജ്ജിദ് യാ ഇമാം മൽഖിബ്ലതൈനി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സ്വലവാത്തുല്ലാഹ് അലൈക്കും വഅതക അൽഉദു യബ്കി വതദല്ലൽ ബൈനദൈക വസ്തജാറക യാ ഹബീബി ഇന്ദക ലബിയുന്നഫൂറു യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്ക അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ മജ്ലിസ് നിന്റെ ഹബീബായ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടെ ഈ സലാത്തും സലാമും ഞങ്ങൾ പാടിയ മദഹികളും അവിടെ നിന്ന് കേട്ട് വളരെ സന്തോഷത്തോടെ ഈ സാധുക്കൾക്ക് വേണ്ടി ഒന്നവിടുന്ന് ഇങ്ങോട്ട് സലാം മടക്കി ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്ത് ഈ സാധുക്കളെ ഒന്നവിടെ നിന്ന് ഏറ്റെടുക്കുന്ന മജ്ലിസിൽ നീ പെടുത്തണം റഹ്മാനേ. അൽമദീന എന്ന് പേരിട്ടതും അൽമദീനയിൽ വരുന്നതും അൽമദീനത്തുൽ മുനവ്വറയെ മനസ്സ് നിറയെ കൊണ്ട് നടക്കാനാണ് അല്ലാഹ് ആകപ്പാട് ഞങ്ങളെ കൽബിലുള്ളത്. നിന്റെ ഹബീബിനോടുള്ള ആ ഒരു ചെറിയ മഹബ്ബത്ത് അല്ലാതെ വേറെയൊന്ന് റബ്ബേതിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനില്ല. ആ മഹബ്ബത്ത് ഞങ്ങളെ കൽബിൽ, ഞങ്ങളെ വീട്ടുകാർ, ഭാര്യ മക്കൾ, കുടുംബക്കർ, ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരെ കൽബിൽ നീ ആ മഹബ്ബത്ത് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടെ നിന്ന് ഇങ്ങോട്ട് സാധുക്കളെ സ്നേഹിക്കാനും ഞങ്ങളെ ഏറ്റെടുക്കാനും നീ ഓർമ്മ കൊടുക്കണം അല്ലാഹ്. ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. സഹോദരന്മാരെ, എല്ലാവരും മജ്ലിസിൽ തന്നെ അവിടെ ഇവിടെ നിൽക്കാതെ ഇരുന്നോള്. ബഹുമാനപ്പെട്ട തങ്ങൾ വന്ന് കയറുമ്പോൾ ഒന്ന് പാഞ്ഞു വന്ന് ഇരിക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ വന്നിരുന്നാൽ അത് വലിയ സന്തോഷമാണ്. ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങളവറുകൾ നമ്മളെ മജ്ലിസിനെ, ഈ സ്ഥാപനത്തെ
ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ്, ആ കുട്ടികൾ ആരെയും ബാക്കിൽ ഓടി വരണ്ട, ആ കുട്ടികളൊന്നും വരാൻ വിടല്. കുട്ടികളാരും കാറിൻ്റെ അടുത്ത് പോകാൻ വാളിയന്മാർ വിടരുത്. കുട്ടികൾ അങ്ങനെ വെറുത്ത് ഓടും. ബഹുമാനപ്പെട്ട സയ്യിദന ഉമർസിദന ബായാറ് തങ്ങൾ, അവർകൾ നമ്മളെ വേദിയിലേക്ക് അൽഹംദുലില്ലാ കടന്നു വന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽഹംദ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സലാത്ത് കഴിയലോടുകൂടി ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ എത്തും. സലാത്ത് ചൊല്ലിയിരിക്കലും ബഹുമാനപ്പെട്ട തങ്ങളവർകൾ എവിടെ എത്തലും. എല്ലാവരും ഇരുന്നോളി ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ ക്ഷീണങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ഈ വർഷം റബീഉൽ അവ്വൽ 12-ന് രണ്ട് ദിവസം മുമ്പ് വളരെ പെട്ടെന്നായി എനിക്ക് മദീനയിൽ എത്തണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ 12-ൽ മദീനയിൽ എത്താൻ വേണ്ടി ഇവിടുന്ന് പുറപ്പെട്ട് പെറ്റേ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് മദീനയിൽ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കണം, നടക്കാനും നിസ്കരിക്കുമ്പോൾ സുജൂൽ പോകാനും വരെ കഴിയാതെ മുട്ടിനിക്കും വേദനയും പ്രയാസമുണ്ടായി. ഈ റബീഉൽ അവ്വൽ 12-ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ, വറക്ക സലാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ ആ റസൂലുള്ളാഹി തങ്ങളെ പ്രസവിക്കപ്പെട്ട 12-ന് രാത്രി പാതിരാ സമയത്ത് ആ ഹബിസുദ്ദ റൗളയിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്തിരുന്ന് അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ സന്തോഷം, ആ പറക്കത്തിന് വേണ്ടി അവിടെ എത്തിയെങ്കിൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അൽമദീനയുടെ വളർച്ചയും അൽമദീനയുടെ നിലനിൽപ്പും അൽമദീനയുടെ ഉയർച്ചയും ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദവരുകൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ അങ്ങേയറ്റത്തെ മഹബ്ബത്ത് വെച്ച്, ഇഷ്ഖ് വെച്ച് മദീനയിലൂടെ എൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി കിട്ടും എന്ന ആ വലിയ ഉദ്ദേശവും നിയ്യത്തുമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് കാലം ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നേതൃത്വം അല്ലാഹു നിലനിർത്തിത്തരട്ടെ. നമ്മുടെ ഒരുപാട് ആലിമ്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്നായി മരണപ്പെട്ടുപോയി. അല്ലാഹു അവരൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ബായാർ തങ്ങളുടെ സലാത്തിൻ്റെ മജ്ലിസിന് എല്ലാ മാസത്തിലും ബഹുമാനപ്പെട്ട ശൈഖുന അബ്ബാസ് ഉസ്താദ് അവിടെ എത്തും. പലപ്പോഴും ഉസ്താദ് അവർകൾ പറയുമ്പോൾ ഞാൻ കേട്ടതാണ്, എൻ്റെ ശൈഖാണ് ബായാർ തങ്ങൾ എന്ന് ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടതാണ്. ഞാൻ പറയുന്നു വരുന്നത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെയും ആ റസൂലുള്ളാഹിൻ്റെ കുടുംബത്തിനെയും മനസ്സിൽ കൊണ്ട് നടക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് നേരത്തെ മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഉസ്താദ് പറഞ്ഞല്ലോ, ഭാഷയോ അല്ലെങ്കിൽ വലിയ പ്രാസംഗികനോ വലിയ സംഘാടകനോ ആയി ജനസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച അനുഭവമില്ലാത്ത ഉസ്താദ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെയും അവിടുത്തെ കുടുംബത്തിനെയും മുമ്പിൽ കണ്ടുകൊണ്ട് ഇറങ്ങിയപ്പോൾ അല്ലാഹു എല്ലാം ഫതഹാക്കി കൊടുത്തു. എങ്ങനെ 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 അൽമദീനൻ അബ്ബാസ് ഉസ്താദ് വളർത്തുന്നത്, അമ്മ എനിക്ക് തിരിയുന്നേയില്ല, എനക്കറിയുന്നേയില്ല എന്ന് ഓരോരുത്തരും അറിയാതെ അറിയാത്തവൻ അറഫ മൻ അറഫ ജഹില മൻ ജഹില, അറിയാത്തവൻ അറിയാതേ പോയി. ചില ആൾ അറിയാണ്ടേ മരിച്ചിട്ട് പോയി, ഖബറിൽ വെച്ചിട്ട് അറിഞ്ഞു അല്ലാഹു അഅലം റസൂലു. അറിയാത്തവൻ അറിയില്ല, അറിയുന്നവർക്കതറിയാം എങ്ങനെ ഉണ്ടാക്കിയെന്നും എങ്ങനെ ഉണ്ടായി എന്നും അറിയാം. അതാണ് ബഹുമാനപ്പെട്ട ബായാർ തങ്ങളുടെ നാസത്തിൽ നടക്കുന്ന സ്വലാത്തിന് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. തങ്ങൾക്ക് വലിയ മഹബത്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹവുമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ നിലക്കുള്ള മഹത്തുക്കളായ ആലിമ്യങ്ങളെയും സാദാത്തുക്കളെയും സ്നേഹിച്ച് അവർ കാണിച്ച വഴിയിലൂടെ നടന്ന്
അവർ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളെ വളർത്തി നമുക്ക് ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്, അസ്ഹാബുൽ കഹ്ഫിന്റെ ഔലിയാക്കളെ കൂടെ. ഒരു നായ നിന്നപ്പോൾ ആ നായനെ ഏഴിൽ എട്ടാമ്പത്തെ ആളായിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എണ്ണി വസാമിനുഹും കൽബുഹും, അവരിൽ എട്ടാമ്പത്തത് അവരെ നായ എന്നല്ലാഹു പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന ഹബീബായ റസൂലുള്ളാഹിൻ്റെ ആഷിഖീങ്ങളും മുഹബ്ബീങ്ങളുമായ മഹന്മാരായ സദാത്തുക്കളും ആലിമീങ്ങളെയും പിന്നിൽ നമ്മളൊക്കെ ബാക്കിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷേ അസ്ഹാബുൽ കഹ്ഫിന്റെ ഔലിയാക്കളെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുമ്പോൾ അവരെ കൂടെ ഒരു നായനെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുന്നുവെങ്കിൽ ഈ മഹത്തുക്കളെ കൂടെ ഒട്ടിനിന്നു ഈ സ്ഥാപനത്തിന് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം എന്നെ കൊണ്ട് ചെയ്യണം എന്നാശിച്ച് മൻ ഹമ്മ ബിഹസനത്തിൻ, ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഒരാൾ അങ്ങേയറ്റത്തെ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചു, മനസ്സിൽ കരുതി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലം യഅമൽഹാ, ആ നല്ലത് അവനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, അവൻ ചെയ്തില്ല. ആ നല്ലത് ചെയ്യണമെന്ന് അവൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹവും മനസ്സിൽ നല്ല നീയത്തും ഉദ്ദേശവും ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാലും ആ നല്ല ഉദ്ദേശം വെച്ചത് കാരണം കൊണ്ട് കുതിബത്ത് ലഹു ഹസന, ഒരു നന്മ അവന് കേയ്തപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ആലിമികളെല്ലാം ഉണ്ട്. അൽമദീനക്ക് വേണ്ടി ഞങ്ങൾ ആയത്ത് ഉണ്ടാക്കണമല്ലോ, അൽമദീനക്ക് വേണ്ടി ഹരീസ് ഉണ്ടാക്കണതല്ലോ, ഇവിടുന്ന് മരിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ പോകണ്ടേ, റബ്ബിന്റെ മുമ്പിൽ പോകണ്ടേ? അതൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പൊ ഒരു നല്ല കാര്യം, മദീനക്ക് അൽമദീന സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ഇരിക്കുന്ന നേതൃത്വം പ്രായമായി, വയസ്സായി, രോഗമായി, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, എന്നാലും നമുക്കെല്ലാവർക്കും കണക്കാക്കിയൊരു സമയമുണ്ട്. ആ സമയത്ത് ഈ ലോകത്ത് നമ്മൾ പിരിഞ്ഞു പോകണം. അഷ്റഫുൽ ഖൽഖായ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സിൽ ഇവിടുന്ന് പിരിഞ്ഞുപോയി. അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മെ വിട്ട് പിരിഞ്ഞുപോയി. ഫാത്തിമ റളിയല്ലാഹു അൻഹാ മുത്തുനബി തങ്ങളെ ജനാസ മറടക്കി വന്ന അനസിനോട് ചോദിച്ചില്ലേ, യാ അനസ് അതാബത്തു അൻഫുസുക്കും അൻതഅസു തുറാബ അലാ അബി, എന്റെ വാപ്പനെ ഖബറിൽ കിടത്തിയിട്ട് നിങ്ങൾക്ക് മണ്ണ് വാരിയിടാൻ വേണ്ടി മനസ്സ് വന്നോ, നിങ്ങളെ മനസ്സിഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞില്ലേ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ച ഒരു നിർബന്ധ ബാധ്യത ഞങ്ങൾ നിർവഹിച്ചു എന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആർക്കും ഇവിടെ ശാശ്വതം ഇല്ല. ബാനായ താജുൽ ഉലമ പിരിഞ്ഞുപോയി, ജാമിയ സഅദിയ സ്ഥാപനമുണ്ടാക്കി, താജുൽ ഉലമയും നൂറുൽ ഉലമയും അതിന്റെ മുമ്പിൽ നിന്ന് നയിച്ചു. ആ രണ്ട് നേതാക്കളും ഞങ്ങളെയും സ്ഥാപനത്തെ എത്തിയുമാക്കി അവർ പോയി. പക്ഷേ ആ പോകുന്നതിന് മുമ്പ് ആ രണ്ട് നേതാക്കളും പറഞ്ഞിരുന്നു, ഞങ്ങൾ പോയാൽ നിങ്ങൾ സങ്കടപ്പെടണ്ട, ഞങ്ങളുള്ളതിനേക്കാളും ആ സ്ഥാപനം നടക്കും, വിജയിക്കും, നിങ്ങളതിന് പ്രവർത്തിച്ചാൽ മതിയെന്ന് മഹാനായ താജുൽ ഉലമ പറഞ്ഞു, നൂറുൽ ഉലമ പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ആ നേതൃത്വത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ആത്മീയ നേതൃത്വം കൊണ്ട് ആ സ്ഥാപനം അവരുള്ള സമയത്തിനേക്കാളും വളരെയേറെ എല്ലാ വിഷയത്തിലും അഭിവൃദ്ധി പരിപൂർണമായി വിജയിച്ചുകൊണ്ട്